16 വർഷങ്ങൾക്കൊക്കെ മുമ്പ് മലയാളത്തിലെ ഒരു യുവതാരം അയാളുടെ മലയാള സിനിമയെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് പറയാനരുത്, മലയാളത്തിലെ പ്രേക്ഷകർ എന്ത് ഇവൻ പറയുന്നു, എന്ത് ജാടയാ, ഇവന് എന്ത് അഹങ്കാരിയാന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കാന്നരുത്, നമ്മള് മലയാള പ്രേക്ഷകർ ഇങ്ങനെ ആശ്വസിച്ച് പുള്ളിയല്ലേ, വൃത്തിയല്ലേ, അവൻ ഇലിമാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ആശ്വസിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന മാറ്റങ്ങൾ അന്ന് പൃഥ്വിരാജ് പറഞ്ഞതല്ലേ. 16 വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി കമ്മിറ്റ് ചെയ്ത സിനിമയല്ലേ ആടുജീവിതം, വാവ് ഓസം. ഇന്ന് മലയാള സിനിമ കുറച്ചുകൂടെ നീണ്ടിരുന്നെങ്കിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ട്. ഇന്ന് ആടുജീവിതം ചെയ്തിരിക്കുകയാണ്. ആടുജീവിതത്തിന്റെ നോവലിന്റെ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത നാം അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ കെട്ടുകഥയാണ്. ആടുജീവിതത്തിൽ പൃഥ്വിരാജ് എന്ന് പറഞ്ഞൊരു നടൻ അഭിനയിക്കു വരുന്നു അതോ ജീവിക്കു വരുന്നു? അയ്യോ, ഞാൻ അഭിനയിക്കുകയായിരുന്നു. അത് ഈ സിനിമയിൽ അഭിനയിക്കുകയാണല്ലോ നമ്മൾ, പക്ഷേ എല്ലാ സിനിമകൾക്കും ഇല്ലാത്തൊരു യാത്രയാണ് ആടുജീവിതത്തിൻ്റെത്. നമ്മള് അതിൻ്റെ അല്ല, ഇപ്പോൾ ഒരു 2008-09 കാലഘട്ടത്തിൽ ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല 16 വർഷക്കാലത്തിനപ്പുറമായിരിക്കും ഞാൻ ഇതിൻ്റെ റിലീസിനെ കുറിച്ച് സംസാരിക്കുക എന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും അത്രയും നീണ്ട ഒരു യാത്രയാണ്. അപ്പൊ അന്ന് ഇതിലേക്ക് ആദ്യമുള്ള രണ്ട് പേര് ബ്ലസ് ചേട്ടനും ഞാനും ആണല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു അത്രയും ദൈർഘ്യമുള്ള ഒരു യാത്രയെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന 2 ആൾക്കാർ ബ്ലസ് ചേട്ടനും ഞാനും ആയിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു എന്താ വെച്ചാൽ, ഈ 2008 മുതൽ 2024 വരെ ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ വിവാഹിതനല്ല, ഞാൻ ഒബ്വിയസ്ലി അച്ഛനല്ല, നിർമ്മാതാവല്ല, സംവിധായകനല്ല, വിതരണക്കാരനല്ല, ഇതൊന്നും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലയളവ്, ഒരു വലിയൊരു ഘട്ടം ഈ സിനിമയോടൊപ്പമാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സിനിമകളിലും അഭിനയിക്കുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നതിൽ നിന്ന് ഞാൻ എൻ്റെ ടേക്ക് അവേ എന്ന് പറയുന്നത്. അതല്ലാതെ എനിക്കങ്ങനെ വേറെ ടോൾ ക്ലെയിംസ് ഒന്നുമില്ല, ഞാൻ ഈ സിനിമയിൽ ജീവിക്കുകയായിരുന്നു എന്നൊന്നും പറയാൻ എനിക്ക് അങ്ങനെ വലിയ ടോൾ ക്ലെയിംസ് ഒന്നും ഇല്ല. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ നോസ്ട്രഡാമസ് ഒക്കെ ആക്കും. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പ്രവചനങ്ങളല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആഗ്രഹങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു. ആഗ്രഹങ്ങൾ പറയാൻ ആർക്കും പറയാം, നല്ല കാര്യമാണ്. ടു ഹാവ് ഗോൾസ് ഇൻ യുവർ ലൈഫ് ഇസ് ഗ്രേറ്റ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. യു ഹാവ് ടു വർക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു എത്തി നിൽക്കുന്ന ഒരു കംഫർട്ടബിളായ ഒരു ചുറ്റുപാടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ എനിക്ക് ചെയ്യാം. എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ മറ്റൊരു സാഹചര്യം ഇല്ലെങ്കിലും ഞാൻ വിചാരിച്ചാൽ എന്നോടിപ്പോൾ ഒരാളൊരു നല്ലൊരു ഒരു കഥ വന്ന് പറഞ്ഞാൽ, വേറൊന്നുമില്ല എൻ്റെ ഒരു കഥ മാത്രമാണുള്ളത് എന്ന് പറയുകയാണെങ്കിൽ, ആ കഥയെ ഒരു സിനിമയാക്കി മാറ്റി അതിനെ റിലീസ് ചെയ്യാൻ വരെയുള്ള കാര്യങ്ങൾക്ക് എനിക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്നില്ല. അതൊരു വലിയ ലക്ഷറിയാണ് ഈ വ്യവസായത്തിൽ, ഈ ഇൻഡസ്ട്രിയിൽ അങ്ങനൊരു അവസ്ഥയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വലിയ ലക്ഷറിയാണ്. അങ്ങനെ തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ, ഇനി 10 കൊല്ലം കഴിഞ്ഞാലും 15 കൊല്ലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ നിലനിൽക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥനയും ആഗ്രഹവും. അതിനുവേണ്ടി ഞാൻ ഇനിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കും, ഞാൻ ഇനിയും അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിലവില് നമുക്കറിയാം, ഇത്രയും നാൾ ഒരു ആക്ടർ അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ എന്താണ്, കൊറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് അത് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ പൃഥ്വിരാജ് പങ്കെടുക്കുന്ന ഓരോ പ്രൊമോഷൻ കണ്ടെങ്കിലും ഇതിന്റെ മൊത്തം ക്രെഡിറ്റും ബ്ലസ് ഇ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന് കൊടുക്കുകയാണ്. നിസ്സംശയമാണ്, ഒരു സംശയം വേണ്ട. ഞാൻ ഇന്നത്തെ എന്റെ എഫേർട്ട് ട്രാൻസിഷൻ, മറ്റേ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നിങ്ങൾ പറയുമ്പോൾ അതൊക്കെ ചെറുതായി പോകുന്നത് ബ്ലസ് ചേട്ടന്റെ കമ്മിറ്റ്മെന്റിന്റെയും അദ്ദേഹത്തിന്റെ എഫേർട്ടിന് മുമ്പിലുമാണ്. നിങ്ങളൊരു കാര്യം മറക്കരുത്, 2009 ബ്ലസ് ചേട്ടൻ എൻ്റെ അടുത്ത് സിനിമയുമായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പുതിയ ഡയറക്ടറൊന്നുമല്ല അദ്ദേഹം. അന്ന് തന്നെ മലയാളത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള, ഏറ്റവും ഏത് ആക്ടറിനും ഒരു ബ്ലസ്സി സിനിമ എന്ന് പറഞ്ഞാൽ കൊതിക്കുന്ന ഡയറക്ടറാണ്. അങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അടുത്ത് ഇത്രയും വർഷങ്ങൾ ഞാൻ ഒരൊറ്റ സിനിമ തന്നെ ചെയ്യുള്ളൂ, അതിൻ്റെ പുറകെ തന്നെ നിൽക്കുകയുള്ളൂ, ആ സിനിമ റിലീസാകുന്നത് വരെ ഞാൻ വേറെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഒരു തീരുമാനം എടുക്കുന്നത്. ആ കമ്മിറ്റ്മെൻ്റിൻ്റെ മുമ്പിൽ ഞാൻ ഈ സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത സമയമോ ഞാൻ എൻ്റെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷന് വേണ്ടി സഹിച്ച ത്യാഗങ്ങളോ ഒന്നുമല്ല എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ദി ക്രെഡിറ്റ് ഈസ് ബ്ലെസ്സിസ്, ആ ഒരൊറ്റ മനുഷ്യൻ കാരണമാണ് ഈ സിനിമ ഉണ്ടാകുന്നത്.
ആടുജീവിതത്തിന്റെ കേരളത്തിൽ എല്ലാ പ്രൊമോഷനിലും വളരെ ആക്റ്റീവായി തന്നെ ഈ ഒരു പ്രഗ്നൻസി കാലഘട്ടത്തിൽ നന്നെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോ എങ്ങനെ പോകുന്നു ആരോഗ്യം? അതിനോടൊപ്പം തന്നെ ഈ സൈനുവിനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സൈനുവിനെ ഇങ്ങനെ കാണുമ്പോൾ എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? ആരോഗ്യം നന്നായി പോകുന്നു, ഗോഡ് സ്പീഡ്, ഓൾ ഇസ് ഗുഡ്. സൈനുവിനെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയല്ലേ, എന്നെ ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല, ഇറ്റ്സ് എ വെരി അൺനോൺ ജേർണി. അപ്പം അതിങ്ങനെ എംബ്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഞാനൊരു ഭയങ്കര ആടുജീവിതം ഫാനാണ്. ആസ് എ ബുക്ക് വായിക്കുമ്പോഴും പിന്നെ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ടെക്നീഷ്യൻസ് ആൻഡ് ആക്ടേഴ്സ് എല്ലാവരെയും, യുനോ, ലൈക്ക് ദർ ആൾ വെരി ടാലൻറ്റഡ് പീപ്പിൾ ദർ ഐ ലുക്ക് അപ് ടു. അപ്പം ആസ് എൻ ഓഡിയൻസ് ഐ എം റിയലി റിയലി എക്സൈറ്റഡ് ദാറ്റ് ദിസ് ഫിലിം ഈസ് കമ്മിങ് ഔട്ട്. ആൻഡ് പേഴ്സണലി ഇതിൻ്റെ, യുനോ, ആ ഒരു ജേണീനെ കുറിച്ചും എനിക്കറിയാം. ഐ ഹവ് സീൻ ഇറ്റ് ഹാപ്പനിങ്. അപ്പം അതുകൊണ്ട് വി ബിൻ ഓൾ റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് മൊമെൻറ്റ്. അപ്പം യാ, അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ്റെ വട്ട് എവർ ഐ കെൻ ഡു, യുനോ, ആസ് എ സപ്പോർട്ട്, ആൻഡ് ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്. ഈ നജീബ്, നജീബിനെ കാത്ത് സൈനു ഇരുന്ന പോലെ, ഇത്ര വർഷങ്ങൾ ഇരുന്ന പോലെ, എന്താണ് ആടുജീവിതം കഴിയാൻ വേണ്ടി അമലയും കാത്തിരിക്കുകയായിരുന്നു? ആടുജീവിതം കഴിയാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഇപ്പൊ ഇതിന്റെ ഷൂട്ടിംഗ് ഐ തിങ്ക് 2021 കഴിഞ്ഞില്ലേ, പിന്നെ എന്തോ പാച്ച് വർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. 2021 തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് നമ്മൾ ഡബ്ബിങ്ങിൻ്റെ പാച്ച് വർക്ക് ഒക്കെ ആയിട്ട് ചെന്നൈയിലൊക്കെ പോകുമ്പോഴും ഇപ്പം തന്നെ റിലീസാകും, എല്ലാ വർഷവും ഈ വർഷം അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ഉണ്ടാവും, നെക്സ്റ്റ് ഇയർ ഉണ്ടാവും എന്നുള്ള ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി 2024 ഇറ്റ്സ് കമ്മിങ് ഔട്ട്. അപ്പം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, ബട്ട് ഒരു എല്ലാത്തിനും ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ടല്ലോ. അപ്പം നല്ല സമയത്ത് കറക്റ്റ് ടൈമിൽ തന്നെ അത് റിലീസാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. നജീബ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ, പല സീനുകളും കണ്ടു കഴിഞ്ഞപ്പോൾ കരഞ്ഞുപോയി, ആ സീനുകളൊക്കെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് എന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു ശരിക്കും അത് കണ്ടു കഴിഞ്ഞ് നജീബ് ചേട്ടനോട് എന്തായിരുന്നു പറഞ്ഞത്? അല്ല, അദ്ദേഹം അന്ന് അങ്കമാലി വെച്ചതിന്റെ ഫുട്ടേജ് കണ്ടിട്ടാണ് എന്നോടൊന്നല്ല എല്ലാവരോടുമായിട്ട് പറഞ്ഞാണ് ഇങ്ങനെ എല്ലാ ഓർമ്മ വന്നു പോയി, എല്ലാ ഓർമ്മ വന്നു പോയി എന്ന് പറയുന്നത്. അപ്പോ ഇൻ എ വേ അദ്ദേഹം ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അദ്ദേഹം ജീവിച്ച ജീവിതം ഈ ഒരു കഥയ്ക്കോ ഈ ഒരു സിനിമയ്ക്കോ മാത്രമല്ല, എനിക്കൊന്ന് ഒരുപാട് ലൈഫ് ലെസൺസ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇൻ ജനറൽ എല്ലാവർക്കും പഠിക്കാനായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഐ എം അസ്യൂമിങ് ഇറ്റ് മസ്റ്റ് ബി ക്വൈറ്റ് ട്രൊമാറ്റിക്. കാരണം ഈ സിനിമ കാണുമ്പോഴും ഈ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ ഒരു നമുക്കൊന്നും ഇന്നും അറിയാത്ത എത്രയോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് തിരിച്ചു വരുന്നുണ്ടാകും. അപ്പോൾ ഇറ്റ്സ് എ വെരി ബ്രേവ് ഇറ്റ് വിൽ ടേക്ക് എ വെരി ബ്രേവ് മാൻ ടു ഡു വാട്ട് ഹീ ഈസ് ഡൂയിങ്. അപ്പോൾ അതിന് അദ്ദേഹത്തോട് ഞാനൊന്ന് നന്ദി പറഞ്ഞു, എപ്പോഴും നന്ദി പറയുകയാണ്. കാരണം ഇറ്റ് ഇസ് ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് അദ്ദേഹമാണല്ലോ. അത് ബ്ലസ്സിച്ചേട്ടൻ്റെ ഒരു ബ്ലസ്സിച്ചേട്ടൻ ഞാനും കൂടെ എടുത്തൊരു തീരുമാനമാണ്. സി, ആത്യന്തികമായിട്ട് ഇത് ഒരു ഒരു മനുഷ്യൻ ജീവിച്ച ജീവിതത്തിനെ ആസ്പദമാക്കി അതിനെ നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു റൈറ്ററിൻ്റെ പെർസ്പെക്റ്റീവ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് എഴുതപ്പെട്ട ഒരു ബുക്കാണ് ആട് ജീവിതം എന്ന് പറയുന്ന പുസ്തകം. അതിൽ നിന്നൊരു ഫിലിം മേക്കറിൻ്റെ ഒരു ലെയർ ആഡ് ചെയ്ത് അതിനെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതപ്പെട്ട ഒരു സ്ക്രിപ്റ്റാണ് ആട് ജീവിതത്തിൻ്റേത്. അപ്പോൾ ആസ് എൻ ആക്ടർ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റിൽ, ഈ സ്ക്രീൻ പ്ലേയിൽ ബ്ലെസ്സി എന്ന റൈറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നജീബിനെ സിനിമയിലേക്ക് അല്ലെങ്കിൽ തിരശ്ശീലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ അത് ഒറിജിനൽ നജീബിനെ പോയി കണ്ടാൽ കിട്ടാവുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസസ് നമുക്ക് ഫസ്റ്റ് ഹാൻഡ് അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. അത് പക്ഷേ ഓൾറെഡി എക്സ്ട്രീംലി വെൽ ഡോക്യുമെൻറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു നജീബൊക്കെ ഇന്ന് കുറച്ചധികം ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടെ ഓപ്പണായിട്ട് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, ഇത്ര ഫ്രീ ഫ്ലോയിങ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ജോലി ചെയ്തത് അദ്ദേഹത്തിനൊപ്പം ഒരുപാട് ദിവസങ്ങൾ മാസങ്ങൾ ചിലവഴിച്ച് അദ്ദേഹം കടന്നുപോയിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറയുന്ന ജോലി ചെയ്തത് ബെന്യാമിൻ ചേട്ടനാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ എനിക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തെ നേരിട്ട് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ മാനറിസംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പഠിക്കാം, അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഫീച്ചേഴ്സ് എന്തെങ്കിലും എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് പഠിക്കാം. പക്ഷേ അത്തരത്തിലൊരു ഇമിറ്റേഷൻ ആയിരുന്നില്ല ഈ സിനിമയ്ക്ക് വേണ്ടതെന്ന് ബ്ലെസ്സിച്ചേട്ടൻ്റെ ഡിസിഷനാണ്. എനിക്കും അത് ശരിയാണെന്ന് തോന്നി. എനിക്ക് ആക്ച്വലി എനി ടൈം അദ്ദേഹത്തെ കാണാമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും ആക്സസബിൾ ആയിരുന്നു. ബെനിച്ചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ്, ബ്ലെസ്സിച്ചേട്ടനെ നന്നായിട്ട് അറിയാം. പക്ഷേ അത് ഡെലിബറേറ്റ് ആയിട്ട് വേണ്ടാന്ന് വെച്ചത് തന്നെയാണ്. ആടുജീവിതത്തിൻ്റെ ലാസ്റ്റ് ഷോട്ട് എടുത്തതിന് ശേഷം
അതേ ദിവസം അപ്പോൾ തന്നെ ഞാൻ പോയി എൻ്റെ മേക്കപ്പ് ഒക്കെ തുടച്ച് കളഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത്. ആ കോൺവെർസേഷൻ്റെ ഒരു ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് റിലീസ് ചെയ്യായിരിക്കും. ഈ ഇപ്പം ബ്ലെസി സാർ പറഞ്ഞു കട്ട് എന്ന് പറഞ്ഞൊരു സംഗതി ഞാൻ പറയില്ല. രാജുവിന് എന്നെ തോന്നുന്ന സമയത്ത് രാജുവിന്റെ ആ പ്രോസസ്സ് കഴിയാൻ നേരത്ത് രാജുവിന് എന്നെ ആ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, മതി ഇവിടെ നിർത്താം, അതെങ്ങനെയായിരുന്നു എടുത്തത്? എനിക്കറിയില്ല, ഞാൻ അതാണ് പറഞ്ഞിട്ടില്ല. എനിക്കത് വളരെ പുതിയൊരു അനുഭവമായിരുന്നു. ചില സീനിലൊക്കെ ബ്ലെസ് ചേട്ടൻ ഞാൻ കട്ട് പറയുന്നില്ല, രാജു ഇനി കഴിഞ്ഞു തോന്നുമ്പോൾ. അപ്പം ഞാനത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് മറന്നുപോകും, ഓ ഞാനാണിത് നിർത്തേണ്ടതെന്നുള്ള സാധനം ഞാൻ ചിലപ്പോൾ മറന്നുപോകും. ഒരു എനിക്ക് ഓർമ്മയുണ്ട് ഒരു സീനിൽ ഇങ്ങനെ റോളിയാണ്, അപ്പം ഞാൻ അഭിനയിക്കുകയാണ്, അപ്പം ഞാനത് മറന്നുപോയി, ഓ കട്ട് ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ അജീബായിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് സുനിൽ കട്ട് ചെയ്യട്ടെ. അപ്പം അങ്ങനെ ഒരുപാട് ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലക്ഷറിയാണ്. കാരണം ഇപ്പോൾ റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് യുവർ ടൈം. ഇപ്പോൾ ആ ഷോട്ടിലേക്ക് വേണ്ട ഒരു പർട്ടിക്കുലർ സാധനം കാണും, ആക്ഷൻ പറഞ്ഞ ഉടനെ അത് ചെയ്യുക എന്നുള്ളൊരു പ്രഷറില്ല നമുക്ക്. യു ക്യാൻ ടേക്ക് യുവർ ടൈം, ഗെറ്റ് ഇൻ ടു യുവർ സോൺ. പിന്നെ ഈ സിങ്ക് സൗണ്ട് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഞാൻ വൺ തിങ് ഐ ആബ്സല്യൂട്ട്ലി ലവ് അബൌട്ട് ഷൂട്ടിംഗ് സിങ്ക് സൗണ്ട് ഇസ് സൈലൻസ്. കാരണം വേറെ നിവൃത്തിയില്ലല്ലോ, സെറ്റിൽ മിണ്ടാതിരുന്നേ പറ്റൂ. മറ്റേന്താ വെച്ചാൽ ഒരു നോർമൽ സെറ്റിൽ റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് ഒരു 10 പേര് സംസാരിക്കുന്നു, ഇപ്പുറത്ത് ലൈറ്റ് മാറ്റുന്നു, അടുത്ത ഷോട്ട് സെറ്റപ്പ് ചെയ്യുന്നു, ഇതിൻ്റെ ഇടയിലാണ് ഈ ക്ലട്ടറിനിടയിലാണ് നമ്മൾ. ഇപ്പോഴും മലയാളത്തിൽ കൂടുതൽ സിനിമകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ആടുജീവിതം സിങ് സൗണ്ട് ആയിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷറി റോൾ ക്യാമറ റോൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഐ ജസ്റ്റ് റിയലി ഹെൽപ്സ് യു ആസ് ആൻ ആക്ടർ. സഡൻലി യു ആർ ഏബിൾ ടു ഷട്ട് ഓഫ് സോ മച്ച് ഈസിയർ. പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു, കഴിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു പ്ലാൻ. ക്വൈറ്റ് ലിറ്ററലി, കാരണം ഇപ്പോൾ നമ്മൾ ഒരു സിക്സ് പാക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റേ ഒരു സിനിമയ്ക്ക് വേണ്ടി ശരീരം മസിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഡയറ്റ് പ്ലാൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്ലാൻ ഒന്നും ഇല്ല. ബേസിക്കലി യു പുഷ് യുവർ സെൽഫ് ആസ് മച്ച് ആസ് യു ക്യാൻ വിത്തൗട്ട് ഈറ്റിംഗ്, വിത്ത് ബൈ അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ് ആൻഡ് ക്വൈറ്റ് ലിറ്ററലി സ്പീക്കിംഗ് ഫാസ്റ്റിംഗ്. Fasting not even liquids. No, when you are on a fasting window, you can't have anything that even spikes your insulin a little bit. Okay. So, vellam kudikkam, then you can maybe have black coffee or green tea without sugar. Appa chela samayangalilokke fasting used to go up to 72 hours. Moonu avasam okke fast cheyittundu. Karanam adinte endaan ee transformation kondu nammal achieve cheyan uddeshikkunnathu, oru ഒട്ടും ഭക്ഷണത്തിന് ആക്സസ് ഇല്ലാത്ത വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന്റെ ശരീരപ്രകൃതം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ മോർ ഇമ്പോർട്ടൻ്റ്ലി ഇതൊരു ഒരു ഫിസിക്കൽ ഷോക്ക് വാല്യൂനല്ല ആക്ച്വലി ട്രാൻസ്ഫർമേഷൻ. ഇയാളുടെ ഈ ശരീരം കാണുമ്പോൾ കാണുന്ന പ്രേക്ഷകന് ഇയാൾ അനുഭവിച്ചത് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു തോന്നൽ കിട്ടണം. അപ്പോൾ ആ ഒരു ചുമതല എൻ്റെ ഈ ട്രാൻസ്ഫർമേഷനിലുണ്ട്. അപ്പോൾ ഐ വാസ് അവെയർ ഓഫ് ദാറ്റ്. ഈ 73 അവേഴ്സ് ഒക്കെ ഭക്ഷണം വേണ്ട ഒരു ഫാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാതരുത്. അപ്പോൾ ഫാമിലി ആണെങ്കിലും അവർ പേടിക്കില്ലേ? ബേസിക്കലി തീർച്ചയായിട്ടും പേടിക്കില്ലെന്ന് വെച്ചാൽ ഒരു കാര്യമുണ്ട്, എനിക്ക് ദിവസം ഡോക്ടർ ഓൺ സെറ്റ്, ഓൾവേസ് ബി പി നോക്കുന്നു, മറ്റേ യുനോ ഐ വി റെഡിയാണ്, എനിക്കൊരു ട്രെയിനറുണ്ട്, കാലറി കൗണ്ട് ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നു, എനിക്കൊരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, മൾട്ടി വൈറ്റമിൻസ് മറ്റേ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തരുന്നു. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഒരു ആരും എനിക്ക് അങ്ങനത്തെ സഹായങ്ങളുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ട്രെയിനറും ഡോക്ടറും ന്യൂട്രീഷനിസ്റ്റും എല്ലാവരും ഒന്നടങ്കം ഒരേപോലെ പറഞ്ഞത് ഇത് ചെയ്യാനൊരു ഹെൽത്തി വേ ഒന്നുമില്ല, ആരോഗ്യപരമായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർമേഷൻ നടത്താനൊന്നും പറ്റില്ല, യു ഷുഡ് ബി അവെയർ ഓഫ് ദ റിസ്ക് യു ആർ ടേക്കിംഗ് ആൻഡ് യു ആർ എ ഗ്രോൺ മാൻ, യു ഷുഡ് നോ വാട്ട് യു ആർ ഡൂയിങ്. അപ്പോൾ അത് ഐ ഡിസൈഡ് ഈ സിനിമയ്ക്ക് ഞാൻ എന്തായാലും ചെയ്യും, കാരണം ഞാൻ ഏറ്റെടുത്തൊരു ചുമതലയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു സിനിമയ്ക്ക് ഞാൻ ചെയ്യില്ല. ഞാൻ ആക്ച്വലി ആദ്യം 31 കിലോ കുറച്ച് ഭയങ്കരമായിട്ട് മെലിഞ്ഞു നമ്മൾ ഷൂട്ട് ചെയ്ത് നിന്നല്ലോ. എന്നിട്ട് ആ ഒരു 1.5 വർഷം ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ഒട്ടും ഞാൻ അങ്ങനെ ഒരു വീണ്ടും പഴയതുപോലെ ഭക്ഷണം കഴിക്കുകയൊന്നും ചെയ്തിട്ടേ ഇല്ല. ഒഫ്കോഴ്സ് 31 കിലോ കുറച്ചതിൽ നിന്ന് ഞാൻ കുറേയൊക്കെ തടി വെച്ചു, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനി ഒന്നുകൂടെ ഈ ട്രാൻസ്മിഷൻ നടത്തേണ്ടി വന്നാൽ തിരിച്ചത്രയും കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ്. അതാണ് ഈ ഞാൻ ഈ കടുവ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഷാജിയേട്ടനൊക്കെ എന്നോട് എന്താ മോനെ ഇത് കുറച്ച് തടി വെച്ചിട്ട് വരുമെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ കംപ്ലീറ്റ് അയ്യോ അത് തടി വെച്ചാൽ പിന്നെ ഒന്നുകൂടെ. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് 31 കിലോ ഒന്നും കുറയ്ക്കേണ്ടി വന്നിട്ടില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഒരു വാട്ട് ഒരു 12 കിലോ 13 കിലോ ഒക്കെയാണ് കുറയ്ക്കേണ്ടി വന്നിട്ടുള്ളത്. എന്താ പറയുക,
ഭയങ്കര ഇപ്പൊ പെൺകുട്ടികളുടെ ഒക്കെ മനസ്സിൽ ഭയങ്കര ചോക്ലേറ്റ് ഹീറോ ആയി നിൽക്കുന്ന സമയത്ത് ഈ സിനിമ കമ്മിറ്റ് ചെയ്യുന്നു. പിന്നെ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ നീണ്ട താടിയൊക്കെ വന്ന് കുറേ നാട് രാജോടൻ ആ ഒരു ലുക്കിൽ തന്നെ. ചോക്ലേറ്റ് ഹീറോ ഒക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത്. ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ 2018 ആ ചോക്ലേറ്റ് ഹീറോ എന്താ പറയുന്നത്, അതൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയ ഇത് ഇതൊക്കെ ചെയ്യാൻ രാജുവേട്ടൻ അല്ലാതെ ആരാ ഉള്ളതെന്ന് മീൻസ് ഈ ട്രെയിലറിന്റെ അടിയിലൊരു കമന്റ് ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ രാജുവേട്ടൻ. എനിക്ക് അങ്ങനത്തെ ധാരണ ഒന്നുമില്ല, ഇഷ്ടംപോലെ ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. ഇത് ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടി എന്നുള്ളത് എന്റെ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ കാണുന്നു. അവക്ക് ആക്ച്വലി താടി ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം 2018 എന്ന് പറയുമ്പോൾ അവൾക്ക് എത്ര വയസ്സായി, 4 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവൾക്ക് ആ സമയത്ത് പെട്ടെന്ന് അച്ഛൻ ഇങ്ങനെ വലിയ നീണ്ട താടി, അപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു താടി. ഇങ്ങനെ എപ്പോൾ വന്നാലും അതിനകത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം എന്താ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ഇനി താടി വളർത്തുന്നില്ലേ, താടി വളർത്തല്ലേ. ഈ ബ്ലെസ്സി എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിന്റെ ഫിലിംസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിനിമകളിൽ ഇമോഷണലി ലോക്ക് ചെയ്യുന്ന ഒരു സംഗതി പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. ഇപ്പം നമ്മൾ നോവലിൽ ആടുജീവിതത്തിന്റെ നോവലിൽ ബേസിക്കലി ഒരു ലവ് ട്രാക്ക് കുറവാണല്ലോ, ബേസിക്കലി സെയിനും നജീമായിട്ടുള്ള ലവ് ട്രാക്ക്. ആ അതിനുവേണ്ടി തന്നെയാണോ യഥാർത്ഥത്തിൽ ആ ട്രാക്ക് സിനിമയിൽ? എനിക്ക് തോന്നുന്നു നോവലിൽ നിന്നും സിനിമയിലേക്ക് എത്തപ്പെട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഇവോൾവ് ആയിട്ടുള്ള ഒരു ഭാഗം ഈ പ്രണയമാണ്. നജീബിൻ്റെയും സൈനുവിൻ്റെയും പ്രണയമാണ് ഐ തിങ്ക് ലിറ്ററേച്ചർ ടു സ്ക്രീൻ ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത്. അതെന്താ വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനെ ഒരു അതിനൊരു ആയുധമായിട്ട് ബ്ലെസ്സൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഐ യൂസ് ദ ടെർമിനോളജി ആയുധം, കാരണം ഇത് ഒരു നോൺ ലീനിയർ ഫാഷനിലാണ് ഈ സിനിമ നറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഇയാളുടെ ഓർമ്മകൾ, ഇയാളുടെ ചില ഫ്ലാഷ് ബാക്കുകളിലാണ് ഇയാൾ എന്തായിരുന്നു, എന്തിനോട് ഇവിടെ പറഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ എത്തിയത്, എന്താണ് ഇയാളെ ഇയാൾക്ക് തിരിച്ചു പോകാനുള്ള ഒരു പ്രചോദനം എന്താണെന്നൊക്കെ ഓഡിയൻസിനെ നമ്മൾ അറിയിക്കുന്നത് ഈ ഇടയ്ക്കിടയ്ക്കുള്ള ചില സെഗ്മെൻസിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് സൈനുവും ഇയാളും തമ്മിലുള്ള പ്രണയം, ഇയാൾ നാട്ടിൽ നിന്ന് ഇയാൾ ട്രെയിൻ കയറുമ്പോൾ ബോംബെയിലേക്ക് ട്രെയിൻ കയറി അവസാനമായിട്ട് ഇയാളുടെ ഭാര്യയെ കാണുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്. അപ്പം അതെല്ലാം അറിയുന്നത് ഭയങ്കര ഈ ലൈക്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഈ മരുഭൂമിയുടെ വരൾച്ചയിലുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചെറിയ ചെറിയ നനവുകളാണ് ഇയാൾക്ക് ഈ ഓർമ്മകൾ. അപ്പം ഈ ഓർമ്മകളാണ് ഇയാളുടെ ഏറ്റവും വലിയൊരു ശക്തി. ഇയാൾ പിടിച്ചു നിൽക്കുന്നത് തിരിച്ചിതിലേക്കാണല്ലോ എനിക്ക് എത്തേണ്ടത് എന്നുള്ള ആ ഓർമ്മയിലാണ്. അത് പിന്നെ ഓഫ്കോഴ്സ് പന്തുരാൻ സാറിന് ശിഷ്യനാണല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ഭംഗിയും ബ്ലെസ് ചേട്ടൻ്റെ പ്രണയത്തിൻ്റെ മാനിഫെസ്റ്റേഷനിലുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എൻ്റെ ലവ് സോങ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പാട്ട് റിലീസ് ചെയ്തിട്ടില്ല, ഇല്ല ആ പാട്ട് റിലീസ് ചെയ്തിട്ടില്ല, അത് ഭയങ്കര ഭയങ്കര രസമാണ്. ഐ മീൻ ദി വിഷ്വൽസ് ആർ റിയലി നൈസ്. ഞങ്ങൾ ആക്ച്വലി ആദ്യം ബ്ലെസ് ചേട്ടനും ഞാനും ഈ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൈകോർത്തതിന് ശേഷം ഒരു ദുബായ് യാത്ര നടത്തി ബ്ലെസ് ചേട്ടനും ഞാനും ഒരുമിച്ച്. വെറുതെ ഇപ്പോൾ ഇങ്ങനെ ഡെസേർട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പോയി. അപ്പോൾ ആ യാത്രയ്ക്ക് മുമ്പ് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്ത കാര്യം ഇതിലെ മ്യൂസിക് ആര് ചെയ്യുന്നുള്ളതാണ്. കാരണം ബ്ലെസ് ചേട്ടൻ്റെ ഈ സിനിമയെക്കുറിച്ചുള്ള വിഷൻ എന്നോട് പറഞ്ഞപ്പോൾ തന്നെ രണ്ടുപേർക്ക് മനസ്സിലായി മ്യൂസിക് ഇസ് ഗോയിങ് ടു ബി വെരി വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ദ ഫിലിം. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ആരെന്നുള്ള ഡിസ്കഷനിൽ ഇപ്പോൾ ഈ സ്വപ്നം കാണുമ്പോൾ നമുക്ക് പിന്നെ ലിമിറ്റില്ലാതെ സ്വപ്നം കാണാമല്ലോ. അപ്പോൾ ഞങ്ങൾ അന്ന് ആദ്യം പറഞ്ഞ രണ്ട് പേരുകൾ അന്ന് റൊമാൻസർ ഓസ്കർ കിട്ടി നിൽക്കുന്ന സമയമാണ്. ഒന്നുകിൽ എ ആർ റൊമാൻസർ അല്ലെങ്കിൽ ഹാൻസ് സിമ്മർ എന്നാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേർക്കും ഞങ്ങൾക്കറിയാവുന്ന ചാനൽസിലൂടെ ഇമെയിൽ അയച്ചു. ആദ്യം മറുപടി കിട്ടിയത് ആക്ച്വലി ഹാൻസ് സിമ്മറിൻ്റെ ഏതോ ഒരു ഹാൻസ് സിമ്മറിനെ മാനേജ് ചെയ്യുന്നൊരു ഏജൻസിയോ അങ്ങനെ ഏതോ ഒരു കോൺടാക്റ്റിൽ നിന്നാണ് ആദ്യം തിരിച്ച് റിപ്ലൈ കിട്ടുന്നത്, ലൈക്ക് പൊട്ടൻഷ്യലി വി കുഡ് അറേഞ്ച് എ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാരുടെ സഹായത്തോടു കൂടിയും ഒക്കെ റഹ്മാൻ സാറിലേക്ക് ഒരു ആക്സസ് കിട്ടി. റഹ്മാൻ സാറിനെ മീറ്റ് ചെയ്യാം, അദ്ദേഹം ഇന്ന ദിവസം ഇന്ത്യയിൽ വരുന്നുണ്ട്, അന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഈ ജീനിയസ് എന്ന് പറയുന്നത് അവരവരുടെ ക്രാഫ്റ്റുള്ള പ്രാഗൽഭ്യത്തിനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ പീസ് ഓഫ് ആർട്ട് കാണുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറയുന്നത് കൂടിയാണല്ലോ. റഹ്മാൻ സാറുമായിട്ടുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച ഞങ്ങൾ ആ സമയത്ത് ഇങ്ങനെ ഒരു മലയാള സിനിമ ചെയ്യേണ്ടെന്ന് ഒരു ചിന്ത പോലും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട കാര്യമില്ല. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ ഒരു അരമണിക്കൂറോ 40 മിനിറ്റോ മറ്റോ ബ്ലെസ് ചേട്ടൻ ഈ സിനിമയുടെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഐ വിൽ ഡു ദിസ് എന്ന് പറഞ്ഞു. ഞങ്ങൾ റഹ്മാൻ സാറിനെ സമീപിക്കുന്നത് ഒരു പാട്ടിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും വേണ്ടി മാത്രമാണ്. ഇന്ന് ഈ സിനിമയിൽ 4 പാട്ടുകളും പ്രോമോ സോങ്ങും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനിടയിൽ വേറെ ഒരുപാട് ബിറ്റ് സോങ്ങുകളും ഒക്കെ തന്നെ ഉണ്ട്.
അദ്ദേഹത്തിന് ഒരു പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്യുമ്പോൾ കൊടുക്കേണ്ട ശമ്പളം തന്നെയാണ് ഇപ്പോഴും കൊടുക്കുന്നത്. ബാക്കിയെല്ലാം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ സിനിമയിലേക്ക്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവുണ്ടായോ, അല്ലെ മേ ബി ഹി മസ്റ്റ് ഹാവ് തോട്ട് ദാറ്റ് ദിസ് ഇസ് സ്പെഷ്യൽ. അതിന് ഫോർ എവർ ബ്ലെസ് ചെയ്യണം ഞാനും ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകരും അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹം ഈ സിനിമയോട് കാണിച്ചൊരു കമ്മിറ്റ്മെൻ്റ് ട്രൂലി ഞങ്ങളെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റർ ചെയ്തതാണ്. പാട്ടുകളൊക്കെ തന്നെ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നു. അത് ആക്ച്വലി റഹ്മാൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അൺയൂഷ്വലാണ്, കാരണം ഞാനിതിന് മുമ്പ് റഹ്മാൻ സാറ് മ്യൂസിക് ചെയ്ത രണ്ട് തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പലപ്പോഴും പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ഫിനിഷ്ഡ് വേർഷൻ പോയിട്ട് ഒരു ആക്ച്വൽ സോങ് പോലും ചിലപ്പോൾ കിട്ടാറില്ല മുപ്പറയിൽ നിന്ന്. ഇതിന് എല്ലാ പാട്ടുകളും നേരത്തെ തന്നു, കുറച്ച് മ്യൂസിക് ബിറ്റുകൾ നേരത്തെ തന്നിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ ലൊക്കേഷനിൽ വന്നു, 3-4 ദിവസം ഞങ്ങളോടൊപ്പം ജോർഡനിൽ ഡെസേർട്ടിൽ നിന്നു. കാറ്റിൻ്റെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിന്ന് അവിടെ വെച്ചിട്ടാണ് ഈ ഹോപ്പ് സോങ്, ഇങ്ങനൊരു ഹോപ്പിനെ കുറിച്ചൊരു പാട്ട് വേണം എന്നുള്ളൊരു ഐഡിയ അദ്ദേഹം ചെയ്യുന്നത്. ഈ പെരിയോനെ ഞങ്ങൾ അവിടെ അദ്ദേഹം എത്തിയപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്തോട്ടെ, ഇതൊക്കെ ചെയ്യാൻ ശരിക്കും ഒരുപാട് പൈസയൊക്കെ കിട്ടുന്ന ആളാണ് കേട്ടോ അദ്ദേഹം. പിന്നെന്താ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം, അപ്പോൾ അത് നമുക്ക് ഇന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻസിന് എനിക്കറിയില്ല അദ്ദേഹം ഇത്രയും ഒരു സിനിമയ്ക്കൊപ്പം നിന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ആൻഡ് ഐ എം ഫോർ എവർ താങ്ക്ഫുൾ ടു ഹിം. പാട്ടുകൾ ഇതിനോടകം നിങ്ങൾ പറഞ്ഞ പോലെ വലിയ ഹിറ്റാണ്, പക്ഷേ ഇത് റീ റെക്കോർഡിങ് ഇസ് ജസ്റ്റ് മാജിക്. അയ്യോ പ്ലീസ് എന്നെ കൊണ്ട് രണ്ടുപേരി ആ രണ്ടുപേരി പാട്ട് എന്നെ കൊണ്ട് പാടിക്കണം പ്ലീസ്. ഇപ്പം റീസെന്റ്ലി ഉള്ളൊരു ഇന്റർവ്യൂവിന്റെ അത് ലോകേഷുമായിട്ട് ഒരു സിനിമയുടെ പ്ലാനിങ് ഇങ്ങനെ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ലോകേഷുമായിട്ടൊരു സിനിമ ചെയ്യുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു, ലോകേഷൻ ഞാൻ മീറ്റ് ചെയ്തിരുന്നു, പിന്നെ പല കാരണങ്ങൾ കൊണ്ടുപോ നടന്നില്ല. അല്ലാതെ എനിക്ക് പ്രതീക്ഷിക്കാമല്ലോ, ലോകേഷ് ചെയ്യോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതിന് എവിടെ എത്തിയിട്ടില്ല, പിന്നെയാണോ അടുത്തത്? അതെ, അത് ഇതൊന്നും തീരട്ടെ. കണ്ട സിനിമകൾ വെച്ച് നോക്കുമ്പോൾ, എനിക്ക് കാണാനുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴും ആട് ജീവിതം ഒരു ഓസ്കറിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ. അപ്പൊ എന്താണ് രാജുവിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഈ സീ ഒരു ഐഡിയൽ വേൾഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു നല്ല സിനിമ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ജോലി തീരണം, പിന്നെ ആ സിനിമ വളരെ നല്ലതാണെങ്കിൽ അതിനെല്ലാ അവാർഡുകളൊക്കെ അതിനെ തേടി എത്തണം. അതാണ് ഒരു ഐഡിയൽ വേൾഡ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളൊരു ഐഡിയൽ വേൾഡിലല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓസ്കർ അക്കാഡമി അവാർഡ്സ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്താൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു അക്കാഡമി അവാർഡ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഒരു പരിപാടി തന്നെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി വെരി വെരി എക്സ്പെൻസീവ്. ഞങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവൻ ഞങ്ങൾ ഈ സിനിമ എടുക്കാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ഇനി അറിയില്ല ഇതൊക്കെ നടക്കുമോ ഇല്ലേ എന്നറിയില്ല. കാരണം ഒരു ഓസ്കർ ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ആക്ച്വലി ഈവൻ ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കി യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് എൻടെയിൽസ്. ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ചിലവാക്കേണ്ട ഒരു കാര്യമാണ്. ലെറ്റ്സ് സീ, ഐ ഡോണ്ട് നോ. ഈ റീസെന്റ്ലി മധുരാജയിലെ ഒരു വിഷ്വൽസ് കടന്ന് ഇപ്പം വൈറലാവുന്നുണ്ടല്ലോ. ഇതില് മധുരാജയില് മമ്മൂക്കാട് പറയുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ ചേട്ടന്റെയൊക്കെ ടൈം. ആ പോക്ക് സോറി പോക്ക് രാജയില് ചേട്ടന്റെയൊക്കെ ടൈം ആ നേരത്തെ ഞാൻ ഓസ്കാർ വാങ്ങും പറഞ്ഞിട്ട് സാർ ഇപ്പൊ ഫുൾ സ്റ്റാറ്റസ് അതാ കാണുന്നുണ്ട്. പൊതുവെ സ്ത്രീകള് പ്രഗ്നൻസി ടൈമില് ഭയങ്കര ടയേർഡായിട്ട് എവിടെയെങ്കിലൊക്കെ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുന്നതൊക്കെയാണ് കാണുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ മലമ്മ ഭയങ്കര ആക്റ്റീവായിട്ട് എപ്പോഴും ഭയങ്കര രസമായിട്ട് ഇരിക്കുന്നത് കാണാം. എന്താണ് ചെറിയ ഒരു പ്രഗ്നൻസി കാലം എങ്ങനെയാണ് എൻജോയ് ചെയ്ത് പോകുന്നത്? എനിക്ക് ഭയങ്കര ഫണ്ണായിട്ടാണ് തോന്നുന്നത്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഇറ്റ്സ് എ ഫുൾ സ്റ്റോപ്പ് ടു മൈ ലൈഫ്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എൻ എക്സ്റ്റെൻഷൻ. ആൻഡ് യാ, ഐ മീൻ ലൈക്ക് ഞാനും തുടക്കത്തിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കേട്ടായിരുന്നു, ഭയങ്കര റെസ്റ്റ് വേണം. ബട്ട് ആക്ച്വലി റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഐ ഫീൽ മോർ ടയർഡ് ആൻഡ് എക്സോസ്റ്റഡ്. യു നോ, ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുമ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് എ ഗുഡ് ഫ്ലോ. ആൻഡ് മോർ ആക്റ്റീവ് യു ആർ, മോർ ഈസി യുവർ ലേബർ വുഡ് ബി. ശരിക്കും അങ്ങനല്ലേ, പ്രഗ്നൻസി ടൈമിൽ നല്ല ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നല്ലേ? ഞാൻ ഇതിന്റെ എക്സ്പെർട്ട് അല്ല കേട്ടോ. എന്റെ ഭാര്യ പ്രസവിച്ചപ്പോഴും ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞ ഓർമ്മയാണ് എനിക്ക് ആക്റ്റീവായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ. നമ്മുടെ അമ്മമാരുടെയൊക്കെ സമയത്ത് അവർക്ക് അങ്ങനത്തെ ഒരു റെസ്റ്റിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആൻഡ് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഡെലിവറീസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ ഐ ഫീൽ യു നോ ലൈക്ക് ഇതൊരു നല്ലൊരു മെസ്സേജ് ആവുകയാണെങ്കിൽ ആവട്ടെ, അത് വി ഡോണ്ട് ഹാവ് ടു ഷൈ അവേ ഫ്രം ദിസ്. ഇറ്റ്സ് എ വെരി നാച്ചുറൽ പ്രോസസ്, എവറിബഡി ഗോസ് ത്രൂ. അപ്പം ആൻഡ് ഐ ഫീൽ ദിസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് മൈ ലൈഫ്, സോ ഐ എം എൻജോയിങ് ഇറ്റ്.
ആടുജീവിതത്തിന്റെ ക്യാരക്ടർ ആർക്കുണ്ടല്ലോ, അത് ബേസിക്കലി സത്യം പറഞ്ഞ ഏത് ആക്ടറിനെ മോഹിപ്പിക്കുന്ന തരത്തിലൊക്കെ ഉള്ള സംഗതിയാണല്ലോ. പൃഥ്വിരാജ് എന്നൊരു ആക്ടറിന് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു അത്? ചലഞ്ചിങ് ആണ് തീർച്ചയായിട്ടും. അതൊരു വളരെ കോംപ്ലക്സ് ക്യാരക്ടർ ആർക്കാണ്. നമ്മളിപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹം അനുഭവിച്ച ഈ മരുഭൂമിയിലെ യാതനകൾ മാത്രം, അതായത് ഈ 3.5 വർഷക്കാലം നോക്കിയാൽ തന്നെ അതിനുള്ളിൽ തന്നെ എത്രയോ ഡിഫറെന്റ് ക്യാരക്ടർ ഹൈ പോയിന്റ്സ് ആൻഡ് ലോ പോയിന്റ്സ് ഉണ്ട്. അപ്പം ഞാനത് ഇതിന് മുമ്പ് തന്നെ 1-2-3 വർഷം പറഞ്ഞാണത്, ഈ നമുക്കതിനെ ഒരു, ഞാൻ തിരിച്ചറിഞ്ഞൊരു കാര്യം, അതിനെ ഒരു സിംഗുലർ ക്യാരക്ടർ ആർക്കിൻ്റെ ഒരു ജേണി ആയിട്ട് കാണാൻ പറ്റായികയുണ്ട് ബിക്കോസ് ഓഫ് ദ കോംപ്ലക്സിറ്റീസ് ഇൻവോൾവ്ഡ്. അപ്പോൾ ഈ സിനിമ ഞാൻ ബ്ലെസ്സിയാനോട് പറഞ്ഞു ഇതിനൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കണം എന്ന് വളരെ നേരത്തെ ഞങ്ങൾ ഒരു സമ്മതിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് ആ അവിടെ എത്തുന്നൊരു സമയമുണ്ട്, ഈ മരുഭൂമിയിലെത്തി പെട്ടു എന്നറിയുന്നൊരു ഒരു സമയമുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് എ ഫേസ് ഓഫ് ഡിനയൽ. ഇല്ല ഇതൊരു ദിവസം മിസ്റ്റേക്ക്, അപ്പോൾ ചുറ്റിനും അല്ല ഇത് തെറ്റാണ്, നിങ്ങൾ എൻ്റെ വിസ ഇതല്ല, ഞാൻ വേറൊരു വിസയിലാണ് വന്നത്, എനിക്കൊരു തെറ്റ് പറ്റിയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് വിശ്വസിക്കുന്നത് ഇതിന്നല്ലെങ്കിൽ നാളെ അവർ ആ തെറ്റ് തിരിച്ചറിയും, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും എന്നുള്ളൊരു വിശ്വാസം, ആ ഒരു വെപ്രാളം, ഇറ്റ്സ് എ ഫേസ് ഓഫ് ഡിനയൽ. അത് കഴിഞ്ഞ് പിന്നീട് ഇയാളെ നമ്മൾ കാണുന്നത് ഇറ്റ്സ് ഇൻ എ ഫേസ് ഓഫ് ആങ്കർ. ഇയാൾക്ക് എല്ലാത്തിനോടും ദേഷ്യമാണ്, അതായത് എനിക്കെന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഞാൻ എന്ത് തെറ്റെയ്തിട്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്, ദൈവത്തിനോട് ദേഷ്യം, അവനവനോട് ദേഷ്യം, ചുറ്റിനുള്ള എല്ലാത്തിനോടും ദേഷ്യം. അപ്പോൾ ഒരു ഫേസ് ഓഫ് ആങ്കർ, അതൊരു അടുത്ത സ്റ്റേജാണ് ക്യാരക്ടറിൻ്റെ. പിന്നെ ഒരു 3 വർഷങ്ങൾക്ക് ശേഷം ഇയാളെ കാണുമ്പോൾ ഇയാളുടെ ഒരു മെറ്റമോർഫോസിസ് കംപ്ലീറ്റ് ആയി, ഇയാളുടെ സർക്കംസ്റ്റാൻസസുമായിട്ട് ഇയാൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഇത് ഞാൻ ജീവിച്ച് തീർത്തേ പറ്റൂ എന്നൊരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു സ്പിരിച്വൽ എക്സിസ്റ്റൻസ് ആണ്, ആസ് വൺ അമംഗ് ദി ആനിമൽസ്. അത് ആ ക്യാരക്ടറിൻ്റെ അടുത്തൊരു ഫേസ് ആണ്. അപ്പോൾ ഇങ്ങനൊരു ഡിമാർക്കേഷൻ ആവശ്യമായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതല്ലാതെ ഒരു കംപ്ലീറ്റ് ക്യാരക്ടർ ആർക്ക് ഒരു ഒറ്റ ലൈനായിട്ട് പിടിക്കാൻ പറ്റില്ല അതിൻ്റെ ഈ ഒരു സിനിമയ്ക്ക്. അപ്പോൾ ഈ സിനിമ നറേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫാഷനിലാണ്, അത് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പൃഥ്വിരാജ് എന്നൊരു സ്റ്റാറിൻ്റെ ഇത്ര വർഷത്തെ കരിയർ, എന്താണ് കരിയറിൻ്റെ ഒരു ആർക്കുണ്ടല്ലോ, ആ ആർക്കും ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയായിരുന്നു. ഏയ് അങ്ങനൊന്നുമില്ല. ഞാനിപ്പോ ഈ ഇത്തരം ഒരു വലിയ കമ്മിറ്റ്മെന്റ് ഏറ്റെടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വേറെ ഒരുപാട് അവസരങ്ങൾ, സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പക്ഷെ അതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല. അത് ഈ സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോഴേ എനിക്കറിയാം ആ എന്നാണെങ്കിലും ഞാൻ മറ്റു കുറെ സിനിമകൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും എന്നുള്ളത്. പിന്നെ അന്ന് ഞാൻ കമ്മിറ്റ് ചെയ്ത സമയത്ത് ഞാൻ പ്രതീക്ഷിക്കാത്തത് ഞാൻ അന്ന് ഒരു സംവിധായകനാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ സംവിധാന ഓഫറുകളൊക്കെ വരുമെന്നൊന്നും എനിക്കന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ കുറെ സിനിമകൾ എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും തമാശയ്ക്ക് പറഞ്ഞൊരു കഥയാണ്, ഈ 2017-18 കാലയളവിൽ എപ്പോഴുമാണ് ചിരഞ്ജീവി സാറ് കോൺടാക്ട് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സൈറ നരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ. അപ്പോൾ 17-18 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല കേട്ടോ, എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് യോ സാർ എനിക്ക് വലിയ സന്തോഷമാണ് ഇങ്ങനൊരു അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് എന്നെ ആലോചിച്ചു എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഒരു കോംപ്ലിമെൻ്റ് ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഇങ്ങനൊരു വലിയ സിനിമ കമ്മിറ്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ആട് ജീവിതം എന്ന് പറഞ്ഞ്, അപ്പോൾ അതിനുവേണ്ടി താടി വളർത്തുക, തടി കുറയ്ക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് മറ്റൊരു സിനിമ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് അത് മനസ്സിലായി. പിന്നെ ഒരു 4 വർഷങ്ങൾക്ക് ശേഷം മറ്റുമാണ് ആ സിനിമ റിലീസിന് ഒരുങ്ങുന്നത്. അപ്പോൾ ആ സമയമായപ്പോൾ ലൂസിഫർ റിലീസായിരുന്നു. ചിരഞ്ജീവി സാറ് അതിൻ്റെ തെലുഗു റൈറ്റ്സ് വാങ്ങിച്ചിരുന്നു തെലുങ്കിൽ ചെയ്യാൻ. സൈറ നരസിംഹ റെഡ്ഡിയുടെ റിലീസിനോടനുബന്ധിച്ച് അദ്ദേഹം കേരളത്തിൽ അതിൻ്റെ ലോഞ്ചിന് വന്നിരുന്നു. ആ പരിപാടിക്ക് ഗസ്റ്റ് ആയിരുന്നു ഞാൻ. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള കുറച്ച് ആൾക്കാർ ലൂസിഫറിൻ്റെ തെലുങ്ക് പതിപ്പ് ഞാൻ സംവിധാനം ചെയ്യുന്നതിനെ കുറിച്ച് ഇങ്ങനെ സംസാരം വന്നപ്പോൾ ഞാൻ യോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു വലിയ സിനിമയുടെ കഥയിലാണ്, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ താടി വളർത്തി. അപ്പോൾ ഇവർ 4 കൊല്ലം മുമ്പ് ഇതേന്നല്ലേ പറഞ്ഞു. അത് എപ്പോഴും തമാശ രൂപേണ പറഞ്ഞത്, പക്ഷെ ശരിക്കും നടന്നതാണ് ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കേണ്ടി വരും. പക്ഷേ ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ഇത്തരം കമ്മിറ്റ്മെൻ്റ് കൊടുത്തിട്ടുള്ള ഏത് നടനോട്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പ്രഭാസ് ആയിട്ട് ഒരു സിനിമ ചെയ്തതാണല്ലോ. ഇപ്പോൾ പ്രഭാസ് പറയുന്നത് കേൾക്കണം, ഈ ബാഹുബലി 1 and 2 സമയത്ത് 5 വർഷക്കാലത്തിനിടയിൽ എന്തൊക്കെയാണ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്, അത് നമ്മൾ യക്ഷനോട് സംസാരിച്ചാലും കേൾക്കും. അപ്പോൾ ഒരു സിനിമയ്ക്ക് ഇത്രയും വലിയൊരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ വി ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ് ആൻഡ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. എനിക്ക് ഒരു പരാതിയില്ല, ഒരു പരിഭവം ഇല്ല അതിൽ. ഒരിക്കലും പറ്റില്ല, എനിക്ക് അത്ര കഴിവില്ല. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയുന്നത് ആടുജീവിതത്തിനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ? ഇത് ഈ പറയുമ്പോൾ സ്വാർത്ഥമാണ്, കാരണം എല്ലാ സിനിമകളുടെ പിന്നിലും ഒരു യാത്രയുണ്ട്, എല്ലാ സിനിമകളുടെ പിന്നിലും കഷ്ടപ്പാടുണ്ട്, എല്ലാ സിനിമകളുടെ പിന്നിലും ഇതുപോലൊരു ടീമിന്റെ എഫേർട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത്തരം ഒരു ഇങ്ങനൊരു എഫേർട്ട് മറ്റൊരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവിൽ എനിക്ക് അറിയില്ല. കാരണം ഇതൊരു
എന്നെ ബസ് ചേട്ടനെ എന്നെയും സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ഒരു 10-16 വർഷക്കാലം നീണ്ടു നിന്ന ഒരു യാത്രയുടെ പര്യവസാനമാണ് 28 March. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇതൊരു മനുഷ്യൻ ജീവിച്ചൊരു ജീവിതമാണ്. അപ്പോൾ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് ദ റെസിലിയൻസ് ഓഫ് ഹ്യൂമൻ സ്പിരിറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കുടുംബസമേതം 28 തിയേറ്ററിൽ പോയി സിനിമ കാണണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് പോകണം. Thank you.